നമസ്കാരം. ഡോക്ടർ ഈസീസ് ഐ ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ സന്ധ്യ, ആയുർവേദ ഡോക്ടറാണ്. കിങ് ഓഫ് സ്പൈസസ്, അതായത് സുഗന്ധദ്രവ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കുരുമുളകിന് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ എന്തൊക്കെയാണ് കുരുമുളകിൻ്റെ ഗുണങ്ങൾ എന്ന് ചോദിച്ചാൽ അത് വ്യക്തമായി പറയാനും കഴിയാറില്ല. ഇന്നത്തെ നമ്മുടെ വിഷയം അത് തന്നെയാണ്. നമ്മുടെ കറുത്ത പൊന്നിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്നും അത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അത് കഴിക്കാൻ പാടില്ലാത്ത ആളുകൾ ആരൊക്കെയെന്നും ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ആയുർവേദം പറയുന്ന ത്രികടു അല്ലെങ്കിൽ ബ്യോഷം, അതായത് ചുക്ക് മുളകെത്തപ്പലി എന്നതിലെ ഒരു അംഗമാണ് കുരുമുളക്. കുരുമുളകിൽ സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം, മഗ്നീഷ്യം, അയൺ, വൈറ്റമിൻ എ, B6 മുതലായവ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഒരുപാട് ഫൈബറും അതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിലൊക്കെ ഉപരി കുരുമുളകിൽ പൈപ്പറിൻ എന്ന ആൻറ്റി ഓക്സിഡൻറ് അടങ്ങിയിട്ടുണ്ട്. കുരുമുളകിൻ്റെ ഭൂരിഭാഗം ഗുണങ്ങൾക്കും ഈ പൈപ്പറിൻ എന്ന ആൻറ്റി ഓക്സിഡൻറ് തന്നെയാണ് കാരണം. ഇനി ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കെല്ലാം അറിയാവുന്നതാണ് ജലദോഷം, പനി, കഫക്കെട്ട് മുതലായവയിൽ കുരുമുളകിൻ്റെ ഉപയോഗം. ഇങ്ങനെയുള്ളപ്പോൾ കുരുമുളക് ഇട്ട ചായയോ അല്ലെങ്കിൽ കുരുമുളക് ഇട്ട ചുക്ക് കാപ്പിയോ രണ്ട് നേരമായി കുടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വ്യോഷം കഷായം വെച്ച് കുടിക്കാവുന്നതുമാണ്. ഇനി സ്വരഭേദം, അതായത് ഒച്ചയടപ്പ്, ചുമ, മുതലായവയുള്ളപ്പോഴും കുരുമുളക് പൊടി, അതായത് 1 ഗ്രാം കുരുമുളക് പൊടി തേനെ ചേർത്ത് രണ്ട് നേരമായി കഴിക്കാവുന്നതാണ്. അതുപോലെ തൊണ്ടനീര്, തൊണ്ട ചോർച്ച മുതലായവയുള്ളപ്പോഴും കുരുമുളക് കഷായം വെച്ച് കവിൾ കൊള്ളുന്നതും നല്ലതാണ്. കുരുമുളക് വായുശല്യം, ദഹനക്കേട് മുതലായവ ഇല്ലാതാക്കാനും ദഹനശക്തി കൂട്ടാനും സഹായിക്കുന്നുണ്ട്. വായിലെ ഉമിനീര് വർദ്ധിപ്പിക്കുവാനും വയറ്റിലും മറ്റും ദഹനത്തിന് സഹായിക്കുന്ന ഡൈജസ്റ്റീവ് ജ്യൂസിനെ വർദ്ധിപ്പിച്ച് നല്ലവണ്ണം ദഹനം നടക്കുവാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ കൃമിശല്യം അകറ്റാനും കുരുമുളക് നല്ലത് തന്നെയാണ്. കൂടാതെ കുരുമുളകിന് രക്തത്തിലെ ഷുഗർ കൺട്രോൾ ചെയ്ത് നിർത്താൻ, അതായത് പ്രമേഹം കൺട്രോൾ ചെയ്ത് നിർത്താനും LDL കൊളസ്ട്രോൾ കുറയ്ക്കാനുമുള്ള കഴിവുണ്ടെന്ന് മൃഗങ്ങളിൽ നടന്ന റിപ്പോർട്ടുകൾ തെളിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുരുമുളകിന് തലച്ചോറിൻ്റെ പ്രവർത്തനം ഇംപ്രൂവ് ചെയ്യാനും ഓർമ്മശക്തി കൂട്ടാനുമുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഡെമെൻഷ്യ, അൽഷിമേഴ്സ് ഡിസീസ്, പാർക്കിൻസൺസ് ഡിസീസ്, അതായത് തലച്ചോറിന് സംഭവിക്കുന്ന ഈ രോഗങ്ങളെയൊക്കെ തടയാനും കുരുമുളകിന് കഴിവുണ്ട് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇനി പൈപ്പറിൻ എന്ന ആൻറ്റി ഓക്സിഡൻ്റെ ആക്ടിവിറ്റി കാരണം കുരുമുളകിന് പല ക്യാൻസറുകളെ തടയാനുമുള്ള കഴിവുണ്ട്. ഉദാഹരണത്തിന് പ്രോസ്ട്രേറ്റ് ക്യാൻസർ, കൊളൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ മുതലായവ. ഇനി സിഗരറ്റ് വലി നിർത്തിയവർക്ക് സിഗരറ്റിന് പകരമായ നല്ലൊരു ഓൾട്ടർനേറ്റീവാണ് കുരുമുളക്. അതായത് സിഗരറ്റ് വലി നിർത്തിയവർക്ക് ഉണ്ടാകുന്ന നിക്കോട്ടിൻ ക്രേവിങ്, അതായത് സിഗരറ്റ് വലിക്കണമെന്ന തോന്നലുണ്ടാവുമ്പോൾ കുരുമുളക് വായിലിട്ട് ചവയ്ക്കുന്നതോ അല്ലെങ്കിൽ കുരുമുളകിൻ്റെ എണ്ണം മണക്കുന്നതോ ആശ്വാസകരമായിരിക്കും. മറ്റൊരു പ്രത്യേകത, കുരുമുളക് മറ്റു ഭക്ഷ്യവസ്തുക്കളിലുള്ള പോഷകങ്ങളെ കൂടുതലായി വലിച്ചെടുക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് കുരുമുളകും മഞ്ഞളും കൂടി ചേരുമ്പോൾ കുരുമുളകിലുള്ള പൈപ്പറിൻ എന്ന ആൻറ്റി ഓക്സിഡൻ്റ് മഞ്ഞളിലുള്ള കുർക്കുമിൻ എന്ന ആൻറ്റി ഓക്സിഡൻറ്റിനെ കൂടുതലായി രക്തത്തിലേക്ക് വലിച്ചെടുക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. തടി കുറയാനും കുരുമുളക് സഹായിക്കുന്നു എന്നുള്ളതാണ്. ശരീരത്തിലെ ഫാറ്റ് സെൽസ് മെറ്റബോളൈസ് ചെയ്ത് ശരീരത്തിൽ കൊഴുപ്പ് കൂടുതൽ അടിയാതിരിക്കാൻ കുരുമുളക് സഹായിക്കുന്നു. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉള്ളതാണ് കുരുമുളക്. ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയുമ്പോൾ നീർക്കെട്ടും അതിൻ്റെ ലക്ഷണങ്ങളും കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് കുരുമുളക്. അതുകൊണ്ട് തന്നെ ആസ്മ പോലുള്ള രോഗങ്ങളുടെ മാനേജ്മെൻറ്റിൽ ഇതിൽ സഹായിക്കുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനർജെറ്റിക് ഇഫക്റ്റ് ഉള്ളതുമാണ് കുരുമുളക്. അതായത് വേദന അകറ്റുവാനും ഇത് സഹായിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തലച്ചോറിലുള്ള കുരുമുളകിൻ്റെ പ്രവർത്തനത്തെ പറ്റി കണ്ടു. അതുപോലെ തന്നെ നാഡീവ്യൂഹ വ്യവസ്ഥയുടെ കാര്യത്തിലും കുരുമുളക് നല്ലൊരു ടോണിക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു നല്ല ആൻറ്റി ഡിപ്രസൻ്റ് ആയിട്ടും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഇനി സ്കിന്നിലുണ്ടാവുന്ന ചൊറിച്ചിലോ അല്ലെങ്കിൽ മറ്റ് ചെറിയ തൊക്ക് രോഗങ്ങളിലൊക്കെ കുരുമുളക് ഇട്ട് കാച്ചിയ എണ്ണ തേയ്ക്കുന്നത് നല്ല ഔഷധമാണ്. ഇനി കുരുമുളക് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാനും രക്തശുദ്ധി വരുത്തുവാനും ശുക്ലം വർദ്ധിക്കുവാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. മറ്റൊന്ന്, കുരുമുളകിന് ഉഷ്ണസ്വഭാവം ഉള്ളതാണ്. ഈ ഉഷ്ണസ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ ഇത് ശരീരത്തിൻ്റെ ചൂട് വർദ്ധിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ തണുപ്പുകാലത്തും മഴക്കാലത്തും കുരുമുളക് ഇട്ട ചായയോ അല്ലെങ്കിൽ കുരുമുളക് ഇട്ട ചുക്ക് കാപ്പിയൊക്കെ കുടിക്കുന്നത് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ആ തണുപ്പിനെ പ്രതിരോധിക്കാനും സഹായിക്കുന്നു. ഇതൊക്കെയാണ് മലയാളികൾക്ക് പ്രിയങ്കരമായ കുരുമുളകിൻ്റെ അത്ഭുത ഗുണങ്ങൾ. ഇനി കുരുമുളക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവ ഏതൊക്കെയെന്ന് നോക്കാം.
കുരുമുളകിന് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് കരുതി കുരുമുളക് ഒരുപാട് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. കുരുമുളക് ഒരു ദിവസം 1 മുതൽ 2 ടീസ്പൂൺ വരെ അതിൻ്റെ ഉപയോഗം ലിമിറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അതിന് ഉഷ്ണ സ്വഭാവമുള്ളത് കൊണ്ട് തന്നെ അത് ചൂടുകാലത്ത് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അധികമായി ഉപയോഗിക്കുന്നത് മൂലം ശരീരത്തിന് കൂടുതൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കും. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്നവർ, ഹാർട്ട് പ്രോബ്ലത്തിന് മരുന്ന് കഴിക്കുന്നവർ, അലർജിക്ക് മരുന്ന് കഴിക്കുന്നവരൊക്കെ കുരുമുളക് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കുരുമുളക് ഇങ്ങനെയുള്ള ഡ്രഗ്സിൻ്റെ, അതായത് ഈ മരുന്നുകളുടെ കോൺസെൻട്രേഷൻ കൂട്ടുകയോ അതായത് രക്തത്തിലെ ഡോസ് കൂട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുന്നവർ കുരുമുളക് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്ന്, ചില രോഗാവസ്ഥകളിൽ കുരുമുളക് അധികമായി കഴിക്കാൻ പാടുള്ളതല്ല. ഉദാഹരണത്തിന് അസിഡിറ്റിയുടെ ലക്ഷണങ്ങളുള്ള, അതായത് നെഞ്ചരിച്ചൽ, പൊളിച്ചു തികട്ടൽ, മറ്റു ലക്ഷണങ്ങളുള്ളവർ, പെപ്റ്റിക് അൾസർ അതായത് ആമാശയത്തിലെ അൾസർ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അതായത് ഭക്ഷണം കഴിച്ച ഉടനെ ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നുന്നവർ, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് അതായത് അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് ഡിസീസ് എന്നീ രോഗങ്ങളുള്ളവർ കുരുമുളക് അധികമായി ഉപയോഗിച്ചാൽ ഈ രോഗങ്ങളുടെ ലക്ഷണങ്ങൾ കൂടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ കുരുമുളക് പരമാവധി ഒഴിവാക്കുക തന്നെയാണ് നല്ലത്. ഇതൊക്കെയാണ് കറുത്ത പൊന്നിൻ്റെ, അതായത് കുരുമുളകിൻ്റെ അത്ഭുത ഗുണങ്ങളും അത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഗുണങ്ങൾ ശരീരത്തിന് കിട്ടുന്ന രീതിയിൽ, ശരിയായ രീതിയിൽ കുരുമുളക് കഴിച്ച് ഓരോരുത്തരും അവരുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന് നിർത്തുന്നു. നന്ദി. ലോകാസമസ്ത സുഖിനോ ഭവന്തു.